പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരു കോടീശ്വരൻ്റെയാണ്. സ്വാമിയുടെ എല്ലാ അനുഗ്രഹവും നേടിയ, എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ. ഇത് ഞാൻ നേരിട്ട് കണ്ട, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മേൽപ്പറഞ്ഞ നമ്മുടെ കഥയിലെ നായകൻ നന്നേ ചെറുപ്പത്തിലെ തന്നെ അറബ് രാജ്യത്ത് പോയി അവിടെ ഒരുപാട് ജോലികൾ ചെയ്ത് കാശുണ്ടാക്കി. അങ്ങനെ സ്വന്തം ബിസിനസ് ചെയ്ത് അവിടെ വലിയൊരു കച്ചവടക്കാരനായി മാറി. ഇട്ടുമൂടാനുള്ള സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് യൂസഫ് അലിയെക്കുറിച്ചല്ല കേട്ടോ, പക്ഷേ എല്ലാവരും ഇദ്ദേഹത്തെ അതുപോലെയാണ് കണ്ടിരുന്നത്. അദ്ദേഹം നാട്ടിൽ വന്നാൽ പിന്നെ അവിടെ വലിയ ആഘോഷമാണ്. അവിടെ അയൽപക്കക്കാർക്കെല്ലാം വളരെ സന്തോഷമാണ്. അയാളുടെ വീട്ടിൽ എന്നും നല്ല ഭക്ഷണമുണ്ടാകും. ഇയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അയൽവക്കക്കാരും അയാളുടെ വീട്ടിലാണ്. എന്നും ഒരു ആഘോഷമായിരിക്കും അവിടെ. ഒരിക്കൽ ഒരു സിനിമാ താരവും അവിടെ വന്നിരുന്നു. എപ്പോഴും ആരെങ്കിലുമൊക്കെ അയാളെ കാണാൻ വരും. സഹായങ്ങളും മറ്റു പിരിവുകളും നടത്താൻ എപ്പോഴും ആൾക്കാർ കൂട്ടം കൂടും അവിടെ. ഇത്രയ്ക്ക് വലിയൊരു വീട് ഞാൻ വേറെ കണ്ടിട്ടില്ല. അന്നൊക്കെ രണ്ടു നില വീട് പണിയാൻ ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ വീട് മൂന്ന് നിലയായിരുന്നു. അത്രയ്ക്ക് വലുതായിരുന്നു ആ വീട്. ആ വീടിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞമ്പലമുണ്ട്. അതിൽ ചാത്തൻ സ്വാമിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. വർഷത്തിൽ ഒരിക്കൽ അവിടെ വലിയ ആഘോഷത്തിൽ കളമ്പാട്ട് നടത്തും. വീട്ടിലെ കൊച്ചമ്പലത്തിൽ നടത്തുന്നതാണെങ്കിലും അവിടെ കാവടിയും ചെണ്ടമേളവും എന്നുവേണ്ട എല്ലാ ആഘോഷങ്ങളും ഉണ്ടാകും. അത്രയ്ക്ക് പ്രൗഢിയിലാണ് അവിടെ ചാത്തൻ സ്വാമി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയ്ക്കും നല്ല രീതിയിൽ സ്വാമിയെ കൊണ്ടു നടക്കുന്ന ഒരാളെ സ്വാമി അനുഗ്രഹിക്കാതിരിക്കില്ലല്ലോ. ഇദ്ദേഹവും കുടുംബവും വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ വിളക്ക് വയ്ക്കാൻ വേണ്ടി മാത്രം അടുത്ത വീട്ടിലെ ആൾക്കാരെ കാശ് കൊടുത്ത് അയാൾ അവിടെ നിർത്തിയിരുന്നു. കാലം കഴിഞ്ഞു. വാർദ്ധക്യം അയാളെ ബാധിച്ചു. അയാളിനെ നാട്ടിൽ വന്ന് ജീവിക്കാമെന്ന് തീരുമാനിച്ച് മകനെ എല്ലാ ബിസിനസ്സുകളും ഏൽപ്പിച്ച് അദ്ദേഹം നാട്ടിലേക്കെത്തി. ദുഃഖകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം എന്നും അദ്ദേഹം കൂട്ടുകാരും അയൽപക്കക്കാരുമായി മദ്യപിച്ചു തുടങ്ങി. ഒരു സംഘം പോകുമ്പോൾ അടുത്ത സംഘം വരും. അങ്ങനെ ഒരിക്കൽ പെട്ടെന്ന് തളർന്നു വീണ അദ്ദേഹത്തെ എല്ലാവരും ആശുപത്രിയിലെത്തിച്ചു. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. മരണകാരണം ഹൃദയാഘാതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടെയുണ്ടായ അവസ്ഥ വലിയ കഷ്ടമാണ്. മരണശേഷം കുടുംബത്തിലുള്ളവർ എല്ലാവരും വീണ്ടും വിദേശത്തേക്ക് പോയി. വീട് അവിടെ അടഞ്ഞുകിടന്നു. അയാളുണ്ടായപ്പോൾ ഉള്ള ചാത്തൻ സ്വാമിയുടെ ഉത്സവമൊന്നും ഇപ്പോൾ ആരും അവിടെ നടത്തുന്നില്ല. ആരും അവിടെ വിളക്ക് വയ്ക്കുന്നുമില്ല. കാടുപിടിച്ച് പ്രേതാലയം പോലെ ഒരു വീടാണ് ഇപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് അവരുടെ എല്ലാ ബിസിനസ്സും നഷ്ടപ്പെട്ടു. അവരുടെ ആരൊക്കെയോ വിദേശത്ത് കേസിൽപ്പെട്ടിരിക്കുന്നു. കാരണം അവർ വാങ്ങിയിട്ട പല സ്വത്തുക്കളും എവിടെയെന്ന് പോലും ആർക്കുമറിയില്ല. സ്വാമിയായി ഉണ്ടാക്കിക്കൊടുത്ത എല്ലാം സ്വാമി തന്നെ തിരിച്ചെടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ അവർ ആ ഭൂമി വിൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ മുറ്റത്തെ സ്വാമിയുടെ മുല്ലത്തറ കാരണം ആരും അത് വാങ്ങുന്നില്ല. സ്വാമിയെ നല്ല രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം സ്വാമി തിരിച്ചു തരും എന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. സ്വാമി തന്നെ അവർക്കിനി നല്ല ബുദ്ധി കൊടുക്കട്ടെ.